എന്ത് പഠിക്കണം, എന്താകണം? കരിയർ ഗൈഡൻസ്. ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. ഹലോ. കുട്ടിയുടെ അമ്മയാണ്. കുട്ടി ഇപ്പം 98% ഉണ്ടായിരുന്നു പ്ലസ് ടുവിന്. ബോട്ടണി ഇഷ്ടം തന്നെ, ബോട്ടണി ചേർന്നു. പക്ഷെ ബോട്ടണിയില് അവക്ക് തീരെ ക്രിയേറ്റീവ് ആയിട്ടൊന്നുമില്ല. അവള് പടം വരെയൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അവള് മ്യൂറൽ പെയിന്റ് അടക്കം ഇങ്ങനെ വരയ്ക്കും. അപ്പൊ അവള് പറയണേ എനിക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, വല്ല ഇന്റീരിയർ ഡിസൈനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇതാകണമെന്ന് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ BFA പെയിന്റിംഗ് പഠിച്ച എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിട്ടായിരുന്നു സാറിനോട്. പ്ലസ് ടുവിന് എത്ര മാർക്കുണ്ട്? പ്ലസ് ടുവിന് 98 ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു. അവള് ബോട്ടണിക്ക് പോയി, ഡിഗ്രിക്ക് പോയി ചേർന്നു. അപ്പൊ അവൾക്ക് ബോട്ടണി തീരെ പറ്റണില്ല. അല്ല, ഇപ്പൊ തന്നെ BFA കിട്ടുമോ? കൊല്ലം പോവാണ്ട് BFA കിട്ടുമോ? ഇല്ല, ഒരു കൊല്ലം പോകും. ചെയ്യട്ടെ. അപ്പൊ അത് കാരണം ഈ പറഞ്ഞ BFA മ്യൂറൽ പെയിന്റിങ്സും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാം. ഈവനിങ് പാർട്ട് ടൈം ഒക്കെ സുഖമായിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇഷ്ടംമാതിരി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, മനസ്സിലാക്കാം, അക്കാഡമി ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാം, കോൺടാക്ട് പ്രോഗ്രാമിൽ പഠിക്കാം. ഇതിനൊന്നും പോയിട്ട് അവിടെ പോയിട്ടൊന്നും ഇരിക്കുന്നത് വേണ്ട. 3 കൊല്ലം കഴിയുമ്പോൾ 2 ഡിഗ്രി കിട്ടിയോ? ആണോ? അപ്പൊ ബോട്ടണി കളയരുതെന്നാണ് എന്റെ അഭിപ്രായം.